നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓഫീസിൽ പോണല്ലേ, പറഞ്ഞേക്കാട്ടോ. ഈ ഷൂസ് മാത്രമല്ല, ഓഫീസിൽ പോകാനും ജോഗിങ്ങിന് പോകാനും അടക്കമുള്ള എല്ലാ ഷൂകളും ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ഈ പെണ്ണിത് എന്താ ചെയ്യുന്നെ? ഇമ്മാതിരി പട്ടിക്കാട്ടുകാർക്ക് ആരെങ്കിലും ലെതർ ഷൂസ് ഏൽപ്പിക്കോ? ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. വിശാലെ, നിന്റെ ഷൂസ് ആണ് നശിപ്പിച്ചോണ്ടിരിക്കുന്നത്. വിശാലെ, ദേ നോക്കി. നിന്നോട് ഈ ഷൂസ് ഇങ്ങനെ ചെയ്യാൻ കണ്ടില്ല. ഇതിനെ പറ്റി ഒരു അറിവില്ലായിരുന്നെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നില്ല. ഇതുപോലെ നെല്ലും പതിരും തിരിച്ചറിയാത്തനാക്കാൻ ജോലിക്ക് വെച്ചിട്ട് എന്താ കാര്യം? ആ പേരും പറഞ്ഞ് ഇനി ഇവിടെ ആരും നിക്കണമെന്നില്ല. അവൾ അറിഞ്ഞോണ്ടല്ലോ പ്രതാപ. അതുകൊള്ള, അറിയാതെ പിന്നെ. എനിക്ക് തോന്നുന്നത് ഇതിവള് മനഃപൂർവ്വം ചെയ്തതാണെന്നാ. ഈ ഷൂസ് മാത്രം വൃത്തിയാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. അവളിതാ എന്റെ എല്ലാ ഷൂസും നശിപ്പിച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ. ഇനി ഞാൻ എങ്ങനെ ഓഫീസിൽ പോകും? എന്നാ പോവാതിരുന്ന പോരെ. അത് തന്നെയാ നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിനക്ക് സമാധാനമല്ലോ? നിനക്കെന്റെ രക്ഷകയാവണമല്ലേ. പണ്ടത്തെ പോലെ നീ എന്നെ വീണ്ടും രക്ഷിച്ചു എന്ന് വരുത്തി തീർത്ത് എന്റെയും പിന്നെ ഇവിടെ എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റണം അല്ലേ. പിന്നെ ഈ വീട്ടിലും എന്റെ ജീവിതത്തിലും കടിച്ചു തൂങ്ങണം അല്ലേ. രാവിലെ മുതൽ നീ ശ്രമിക്കുന്നത് എന്നെ തടയാൻ. പലതും പറഞ്ഞു നോക്കിയിട്ടും ഞാൻ പിന്മാറില്ലെന്നായപ്പോ ഇതെല്ലാം നീ നശിപ്പിച്ചു. വേണ്ട, നിന്റെ ഒരു സഹായവും ഇനി എനിക്ക് വേണ്ട. പോകാൻ ഉറച്ച് ഞാൻ ഇറങ്ങിയതാണെങ്കിലേ ഞാൻ പോവുക തന്നെ ചെയ്യും. അതൊരു വെല്ലുവിളിയാണെങ്കിലേ അങ്ങനെ. വെറും കാലോടെ ഇറങ്ങി നടക്കാനും എനിക്കൊരു മടിയുമില്ല. വിശാൽ സാർ, ഞാൻ ഡിവോഴ്സ് തരാം. ഇന്ന് ഇങ്ങോട്ടും പോവാതിരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാം. പ്രതാപ, വക്കീലിനെ വിളിക്കടാ. സ്വയം വിലവെക്കാത്ത ഒരു പെണ്ണിനെയും സമൂഹമോഹമോ സ്വന്തം കുടുംബമോ ഭർത്താവോ അങ്ങനെ ആരും തിരിഞ്ഞു നോക്കില്ല.
വിളിക്കുന്നേ? വക്കീലിന് ഞങ്ങൾക്കൊക്കെ വേറെ പണികളുള്ളതാ, ഒപ്പിടാൻ നോക്ക്. ഒപ്പിടാൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഇങ്ങനെ കരഞ്ഞൊതുങ്ങിക്കൂടിയാൽ നിനക്ക് നിന്നെ പോലും രക്ഷിക്കാനാവില്ല പാർവതി. വിശാലിൽ ഒരുതരം സ്വാധീനവും ചെലുത്താനാകാത്ത അവസ്ഥയിൽ നീ ഇങ്ങനെ പുറന്തള്ളപ്പെട്ടതിന്റെ ഒരേ ഒരു കാരണം നീ മാത്രമാണ്. എനിക്കിതില് ഇപ്പൊ ഒപ്പിടാൻ പറ്റില്ല. പറ്റില്ലെന്നോ? നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? നീ പറഞ്ഞിട്ടില്ലേ ഞങ്ങള് വക്കീലിനെ വരെ വിളിച്ചു വരുത്തിയത്? എന്നിട്ടിപ്പോ വാക്ക് മാറാൻ നിനക്ക് നാണമില്ലേ? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഒപ്പിട്ടേ പറ്റൂ. ഒപ്പിടാമായിരുന്നു, അത് ഞാൻ പറഞ്ഞതുമാണ്. പക്ഷെ അതിനെനിക്ക് ഒരാളുടെ കൂടി സമ്മതം അത്യാവശ്യമാണ്. ആരുടെ ആരുടെ സമ്മതമാ നിനക്ക് ഈ തീരുമാനം എടുക്കാൻ വേണ്ടത്? CI അരവിന്ദൻ സാറിന്റെ. നിങ്ങളുടെ പേരിൽ കേസെടുക്കാൻ വേറൊരു വകുപ്പുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയും, ഗാർഹിക പീഡനം. എന്നെ സ്വന്തം അനുജത്തെ പോലെ കാണുന്ന ആ മനുഷ്യന്റെ കൂടി സമ്മതമില്ലാതെ എനിക്ക് കടലാസിൽ ഒപ്പിടാൻ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പിന്നെ ആ കുട്ടി ആരോടെങ്കിലും സംസാരിച്ചൊരു തീരുമാനം എടുക്കട്ടെ, നമുക്കത് കഴിഞ്ഞ് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.